ഇന്ത്യാ മുന്നണിയുടെ മുഖ്യമന്ത്രി എന്ന സ്ഥാനം രാജിവെച്ച് ബി ജെ പിയുമായി ചേർന്ന് ബീഹാറിൽ പുതിയ മന്ത്രിസഭ രൂപീകരിച്ച കസേരകുമാറിന്റെ കസേര കാക്കാൻ മോഡിയുടെ ഇഡി അരയും തലയും മുറുക്കി രംഗത്ത്. കസേരകുമാർ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ എങ്ങനെയും കസേരകുമാറിന്റെ കസേര കാക്കുന്നതിന് വേണ്ടി ആർ ജെ ഡിയുടെ നേതാക്കൾക്ക് മോഡിയുടെ ഇഡി സമൻസ് അയച്ചിരിക്കുകയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ പണിയൊന്നുമില്ലാതെ ചൊറികുത്തിയിരുന്ന ഇഡി വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ ഇഡിയുടെ പാറ്റ്നയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞ് ലാലു പ്രസാദ് യാദവിന് മോഡിയുടെ ഇഡി സമൻസ് അയച്ചു. ഇതിൻപ്രകാരം പാറ്റ്നയിലെ ഓഫീസിൽ ഹാജരായ ലാലു പ്രസാദ് യാദവിനെ റെയിൽവേയുടെ ജോലിക്ക് പകരം ഭൂമി ഇടപാടിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ കസേര കാക്കുന്നതിന് വേണ്ടി ലാലു പ്രസാദ് യാദവ് ഒന്നും കളിക്കാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്തേക്കാം എന്നാണ് ഭയപ്പെടുന്നത്. ആർ ജെ ഡിയുടെ വളരെയേറെ പ്രവർത്തകർ പാറ്റ്നയിലെ ഇഡി ഓഫീസിന് പുറത്ത് തമ്പടിച്ചിരിക്കുകയാണ്. പാറ്റ്ന ഓഫീസിന് മുന്നിൽ സി ആർ പി എഫ് ജവാന്മാരും എത്തിച്ചേർന്നിരിക്കുകയാണ്. മോദി ഇഡിയെ വെച്ച് പ്രതികാര രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കളെല്ലാം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് നേർക്കാഴ്ചയായിരിക്കുകയാണ് ലാലുവിനെതിരെയുള്ള ഇഡിയുടെ തിങ്കളാഴ്ചത്തെ ഈ നടപടി. ലാലുവിന്റെ മകളും രാജ്യസഭാ എം പിയുമായ മിസാ ഭാരതി പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ ലാലുവിനെ ഇഡി ഓഫീസിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിതീഷ് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടി ലാലുവിന്റെ കൈകൾക്ക് കൂച്ചുവിലങ്ങിടാൻ വേണ്ടി അദ്ദേഹത്തെ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചേക്കാം. അതുപോലെ ചൊവ്വാഴ്ച തേജസ്വി യാദവിനോട് ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ ഇവരെ ഡൽഹിയിലെ ഇഡിയുടെ ഓഫീസിലേക്കും വിളിപ്പിച്ചിരിക്കുന്നു. ഇത് ജെ ഡി യുവിന്റെ അന്ത്യത്തിലെ അവസാനിക്കൂ എന്നാണ് തേജസ്വി യാദവ് പ്രതികരിച്ചത്. നിതീഷ് കുമാറിന്റെ കസേര കാക്കുന്നതിന് വേണ്ടിയുള്ള മോഡിയുടെ ഈ ഇഡി കളികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?